ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദാ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യണത്. അപ്പോൾ വീഡിയോ എല്ലാവരും പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അതുപോലെ താഴെ കമൻറ്റിലൂടെ അറിയിക്കട്ടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് പരിപാടിയാണ് കേട്ടാ. ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി പിന്നെ ഷോക്കേസും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഉമ്മ ഉമ്രക്ക് പോകേണ്ട വിവരം. അപ്പോൾ അതാ അതിൻ്റെ തലേന്നാണ് കേട്ടോ ഞാൻ വീടൊക്കെ ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഉമ്മ പോയാലിപ്പോൾ ഇനി വീട്ടിൽ പിന്നെ അനിയത്തിയും നാത്തോനും ഉപ്പിയും അനിയനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ തട്ടിക്കൊട്ടുന്ന പരിപാടി കണ്ട് കഴിച്ചിട്ടാൽ ഇനിയിപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ ഇങ്ങനത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ. അപ്പോൾ ഇതാ സമയം ഇപ്പോൾ ഒരു 7:30 കഴിഞ്ഞ ശേഷം ഇട്ടാ ഞാൻ എണീറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇതാ മക്കളെല്ലാവരും ഇതാ ഓഫീസ് റൂമിൽ ഇരുന്ന് കണ്ട് ഇതാ ടി വി കാണുന്നുണ്ട്. അപ്പോൾ അവർ ഇന്നലെ ഇവിടെ തന്നെ ഉണ്ടോ കിടന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ വന്ന അന്ന് മുതൽ ഈ ഒരു റൂമിലാണ് അവരെ കിടത്തൊക്കെ. അപ്പോൾ ഇവിടെ രാത്രി കിടക്കുക, ഒരു 11 മണി വരെ ഇവർ പിന്നെ ഒരു ടി വി കാണും, പിന്നെ ടി വി ഓഫാക്കിയാണ് അവരിവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ എണീറ്റ പാട് മക്കളെ ഇവിടെ വെച്ചിട്ട് നേരിട്ട് ഇങ്ങോട്ടാണ്ട വന്നിട്ടുള്ളത്. അടുക്കളയ്ക്കൊന്നും പോയി നോക്കിയിട്ടില്ല. അങ്ങനെ ഇതാ ഇവരിപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് സോഫമ്മിൽ ഇരുന്ന് കണ്ട് പിന്നെ കാർട്ടൂൺ അങ്ങനെ രസമുള്ള അങ്ങനെ കണ്ടിരിക്കാൻ അതൊക്കെ ഒന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അവിടെ അവരെ കൂട്ടിലിരുന്ന് കണ്ടതാ. ഞാനിനി ഏതായാലും അടുക്കളയിലൊന്ന് പോയോക്കട്ടെ എന്തൊക്കെയാണ് അവിടുത്തെ പരിപാടി എന്നറിയാൻ. അപ്പോൾ ഇതാ അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ പിന്നെ കട്ടിപ്പത്തിരിതാ നാത്തൂന് ഒക്കെ ഒന്ന് റെഡിയാക്കി ഉരുളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമർത്തലും ചുടലും കൂടിയാണ്. അപ്പോൾ ഇതാ പകുതിയോടെ ചുട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിൽക്കാൻ വേണ്ടെന്നൊന്നും ഇത്ര നേരത്തൊന്നും അടുക്കളയ്ക്ക് വരൂല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ 7:30 ആയപ്പോൾ അടുക്കളയ്ക്കൊക്കെ വന്ന് നോക്കണത്. അല്ലാഞ്ഞാൽ എന്തായാലും ഒരു 9 മണി കഴിയും പിന്നെ എണീറ്റ് വരണമെന്നുണ്ടെങ്കിൽ നിസ്കരിച്ച് കണ്ട് അവിടെ തന്നെ അവിടെ കിടക്കും. അപ്പോൾ ഇതാ മക്കള് ടി വി ഒക്കെ കാണുന്ന എണീറ്റ് പോന്നിട്ടുണ്ട്. അപ്പോൾ പരസ്യമായാലും അപ്പം അവരവിടുന്ന് എണീറ്റ് പോരും. പരസ്യമായി അവർ എണീറ്റ് പോരും കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാളും കൂടി ഇതാ ബബിളൊക്കെ ഊതി പറപ്പിച്ച് കളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഇതാ മുറ്റടിച്ച് വരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മുറ്റടിച്ച് വരാൻ നല്ല സുഖമാണ് കേട്ടോ. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കച്ചറ ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് മുറ്റടിച്ച് വരാനൊക്കെ നിൽക്കുന്നത്. ഇപ്പം അടുത്ത കാലത്തൊന്നും അടിച്ച് തരിക ഓർമ്മയില്ല. അപ്പോൾ പിന്നെ ഇവിടെ വന്നാൽ അങ്ങനെ പണിയും കാര്യമൊന്നും എടുക്കൂല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കാന്നല്ലാണ്ട് പിന്നെ 2 ദിവസത്തിനൊക്കെ വരുമ്പോൾ ഒരു പണിയും എടുക്കലില്ല. ഞാൻ പിന്നെ 9 മണിക്ക് എണീറ്റ് വരുമ്പോൾ തന്നെ ഇവിടെ അടുക്കളയിലത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും. നാത്തോനുണ്ടാവും പിന്നെ തുടക്കണ് അമ്മ ഉണ്ടാവും മുറ്റടിച്ച് തരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ പണിയൊന്നും വേറെ ഉണ്ടാവലില്ല. പിന്നെ ഞാനൊക്കെ എണീറ്റ് വരുമ്പോൾ ഇവരെ ഒരുവിധ പണികളൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഏതായാലും ഇപ്പം ഉമ്മ ഏതായാലും ഒന്ന് പോണതുകൊണ്ട് ഇപ്പം ഉമ്മ പണിയും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. അടുക്കളയിലത്തെ പണിയൊക്കെ നാത്തോന് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 മാസത്തിന് ശേഷം ഒഴിക്കാറട്ടെ ഞാനൊരു 2 ദിവസത്തിന് നിൽക്കാൻ വരില്ലേ. അപ്പോൾ ആ ഒരു നേരത്ത് പിന്നെ ഞാൻ ഒരു പണി എടുക്കാൻ നിൽക്കില്ല. എന്തെങ്കിലുമൊക്കെ ഒരു പണി എടുക്കാന്നല്ലാണ്ട് ഇങ്ങനത്തെ പണിക്കൊന്നും നിൽക്കലില്ല. പിന്നെ ഉമ്മ എടുക്കാനായിക്കൂല കേട്ടോ. ആകെ 2 ദിവസത്തിന് വരുന്നതല്ലേ, ഒന്നും ചെയ്യാനായിക്കൂല. അപ്പോൾ ഇന്നതൊക്കെ തിരുമ്പി തരലും കൂടി ഉമ്മയും അനിയത്തിയൊക്കെ ഇരിക്കാറട്ടാ. പിന്നെ കുട്ടികളെ നോക്കലും കുളിപ്പിക്കലും തിന്നാൻ കൊടുക്കലും ഒക്കെ അവരെ ഇക്കാരൻ്റെ അടുത്ത് ഒരു വിവരം ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഉമ്മക്ക് ഏതായാലും ഫുൾ റെസ്റ്റ് കൊടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും മുറ്റടിച്ച് വാരലൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞ് പിന്നെ അടുക്കളയിലത്തെ കാര്യമൊക്കെ അവിടെ നാത്തൂനും റെഡിയാക്കണുണ്ട്. അപ്പോൾ ഉമ്മക്ക് എന്നുള്ള കാര്യമായിട്ടുള്ള പണി പേരക്കുട്ടീനെ നോക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങളുടെ മോളുടെ ചെറുത്, അപ്പോൾ ആളെ നോക്കലാണ്. പിന്നെ അങ്ങോട്ടൊക്കെ പയണെന്ന് പറയാൻ പറ്റൂലല്ലോ, അപ്പോൾ ആളും ഒപ്പം നിൽക്കണം. അങ്ങനെ ഏതായാലും ഇതാ ഞാൻ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരി എടുത്താട്ടെ. പിന്നെ ഇതാ ഈ കാണുന്നത് എൻ്റെ ആങ്ങളുടെ മീൻകുയ്യാണ്. അപ്പോൾ ഇതാ അതിൽ മീനൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ പിന്നെ വീഡിയോ എടുക്കണ ആളിൻ്റെ അനിയത്തിയാണ് കേട്ടോ. പിന്നെ ഇപ്പം നല്ല ആശ്വാസം ഉണ്ടെന്ന് എനിക്ക് പിന്നെ പണികളൊക്കെ എടുക്കണം. അല്ലെങ്കിലൊക്കെ ഞാൻ തന്നെ പിന്നെ വീഡിയോ എടുക്കലല്ല. അപ്പം ഇന്ന് ഫുൾ വീഡിയോ എടുത്തിട്ടുള്ള ആൾ അനിയത്തിയാണ്. അപ്പം ഞാൻ പിന്നെ ഇന്നലത്തെ ആ ഒരു വരവിൽ പിന്നെ പെട്ടെന്നുള്ള വരവായതുകൊണ്ട് ഞാൻ നമ്മളെ സ്റ്റാൻഡൊക്കെ എടുക്കാനൊക്കെ മാറുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അനിയത്തിനോട് ഇങ്ങനെ പറയണം വീഡിയോ എടുത്തോട് വീഡിയോ എടുത്തോട് എന്ന്. അപ്പം ഇന്ന് ഏതായാലും ആൾക്ക് നല്ല മൂഡുള്ളതുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ട്.
പിന്നെ അതാ അതിൻ്റെ ഇടയിൽ ഇതാ ആങ്ങളുടെ കുട്ടീൻ്റെ മുടി വെട്ടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയാണ്, കടയിൽ പോയി മുടി വെട്ടിക്കണതാ. അപ്പോൾ നാത്തോനും ഇങ്ങനെ പിടിച്ചു കൊടുക്കണം, എന്നാലും അന്ന് നിന്ന് കൊടുക്കുള്ളൂ, അല്ലാഞ്ഞാൽ ഭയങ്കര നിലവിളിക്കാരും. അപ്പം ഇന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആൾക്ക്. അങ്ങനെ ഇതാ മുറ്റാണ്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മുറ്റത്ത് ഞാൻ പറഞ്ഞില്ലേ കാര്യമായിട്ട് കച്ചറൊന്നും ഉണ്ടാവില്ല, അടുക്കള ഭാഗത്ത് കുറച്ചുണ്ടാവും, സിറ്റൗട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു മുലക്കൽ അവിടെ ഉണ്ടാവുള്ളൂ മുറ്റത്തുള്ള കച്ചറ. ഇവിടെ മെയിനായിട്ട് അടിച്ചു വാരാണ്ടാവില്ല ഇതാ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നിറയെ പിലാവൊക്കെ ആയിട്ട് അതിൻ്റെ വേരും ഇതൊക്കെ ആയിട്ട് അടിച്ചു തരാൻ കുറച്ച് പണിയാണ്. പിന്നെ അടിച്ചു തരാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഈ ഒരു ഭാഗം, കാരണം ആ ഒരു വേരിങ്ങനെ പൊന്തി നിൽക്കണോണ്ട് പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് അടിച്ചു വാരി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെ കൂടുതലായിട്ട് കച്ചറ ഉണ്ടായത്. ഉമ്മ ഇത് പറമ്പാണ് കേട്ടോ, അമ്മ അത് അടിച്ചവരെ 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 പറമ്പ് മുഴുവനോ അടിച്ചാരിൽ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ തിരുമണ കല്ലുള്ളത് കേട്ടോ. അപ്പൊ പിന്നെ ഇവിടെ ഒരു പെരുമാറുന്ന സ്ഥലമാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ അടിച്ചവരിങ്ങനെ വൃത്തിയാക്കി ഇട്ടുകാണ്ട് പിന്നെ ഇവിടെ അടിച്ചുകഴിഞ്ഞാൽ അതൊരു വൃത്തികേടല്ല. അപ്പൊ ഇതൊരു മുറ്റം മാതിരി ആക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. അങ്ങനെ ഇതാ മുറ്റടിച്ചു വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ ഞങ്ങളെല്ലാവരും കൂടെ ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിക്കാണ്. അപ്പൊ മക്കളൊക്കെ അതിന് മുന്നേ ചായക്കാണ്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചായ കൂടിയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അമ്മേൻ്റെ അടുത്തുനിന്ന് പോയരാന്ന് വിചാരിച്ച്, അവിടെ വലിയമ്മയുണ്ട് ചെറിയ അമ്മായിയുണ്ട്, അപ്പം അവരടുത്തുനിന്ന് പോയരാ വിചാരിച്ച്. അപ്പം ഇതാ മക്കൾ ഇവിടെ നല്ല പന്ത് കളിയിലാണ് കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കണ്ടത് അവർ കളിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാ അമ്മായി പിന്നെ തലേന്ന് പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞതല്ല, അപ്പം അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്നിതാ പിന്നെ തീയിട്ട് കത്തിക്കുകയാണ്. പിന്നെ ഇതാ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇല വെട്ടുകയാണ് കേട്ടോ. അതെന്തിനാ വെച്ചാൽ ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേനൽക്കാലം വന്നാലും ഇങ്ങനെ ഇല വെട്ടിക്കാണ്ട് ഇങ്ങനെ കൊടുക്കലുണ്ട്. പിലാവിൻ്റെ ഇല ഇങ്ങനെ വെട്ടി കൊടുക്കും. അപ്പം നമുക്ക് തേങ്ങ ഇടാൻ വരുന്ന ആളാണ് കേട്ടോ അമ്മയ്ക്ക് ഇത് വെട്ടി കൊടുക്കല്ലേ. അപ്പം ഇനിയിപ്പോൾ ഏതായാലും അമ്മയും ഉമ്രക്കും പോവല്ലേ, അപ്പോൾ അമ്മേൻ്റെ കൂടെ അമ്മയും പോകണ്ട കേട്ടോ ഉമ്രക്ക്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കുറച്ച് ഒരാഴ്ചക്ക് ഉള്ള ഇലക്കെ ഒന്നാണ്ട് വെട്ടി ഇതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ ഉണങ്ങിയതാണെങ്കിലും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ലോണം തിന്നു. അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അമ്മയുടെ അടുത്ത് കുറച്ചേരൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞതിന് ശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നിക്കുകയാണ്. അപ്പൊ ഇനി ഏതായാലും ക്ലീനിങ് പരിപാടികളൊക്കെ ഒന്നാണ്ട് നോക്കട്ടെ. അപ്പോൾ ഇതാ ആദ്യം തന്നെ ഇതാ പിന്നെ കർട്ടനുകളൊക്കെ ഒന്നാണ് നീക്കി കൊടുത്തിട്ട് ജനാലകളൊക്കെ ഒന്നാണ് തുറന്നിടാണ് കേട്ടോ. അപ്പോൾ ഓവർ തുറന്നിടാനൊന്നും പറ്റൂല, അവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് നല്ലോണം പൊടി വരും അകത്തേക്ക്. എന്നാലും കുറച്ച് നേരം ഒന്നാണ് തുറന്നിടാൻ വിചാരിച്ചിട്ട് ജനാലൊക്കെ ഒന്നാണ്ട് തുറന്ന് കൊടുക്കുകയാണ്. പിന്നെ ഏതായാലും മാറാലൊക്കെ ഒന്നാണ്ട് തട്ടി കൊടുത്താട്ടെ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഓരോ ഭാഗമായിട്ട് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ. ആദ്യം ഒരു റൂം മാറാല തട്ട അവിടെ ഉള്ള ജനാലയൊക്കെ ഒന്ന് തട്ടി ഫാനൊക്കെ ഒന്ന് തട്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് റെഡിയാക്കി ആ ഒരു റൂം അടിച്ചു വരിൻ്റെ ശേഷമാണ് കേട്ടോ പിന്നെ അടുത്ത റൂം ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പിന്നെ ആ ഒരു ക്ലീനിങ് പരിപാടി കഴിയണ മാതിരി തോന്നും കേട്ടോ. അപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെയാണ്ട് പിന്നെ മുഴുവനാക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗമാണ്ട് ക്ലീനായി കിട്ടിക്കോളും. അല്ലാത്തവരെ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ് കേട്ടോ. ചിലവർ ഞാൻ രണ്ട് പിന്നെ രീതിയിലും ചെയ്യലുണ്ട്. ഒന്നാകെ മാറാല തട്ടിക്കാണ്ട് പൊടി ഇതൊക്കെ തട്ടിൻ്റെ ശേഷം ലാസ്റ്റ് അടിച്ചു വാരി അങ്ങനെ പിന്നെ പരക്കനായിക്കാണ്ട് അങ്ങനെയും ചെയ്യലുണ്ട്. ഈ ഒരു രീതിയിലും ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു രീതിയിൽ ചെയ്യണതായിരിക്കും പിന്നെ ഒന്നും കൂടി നല്ലത്. വേഗം ഒന്നും ഇങ്ങോട്ട് പണി തീർന്ന് കിട്ടണ പോലെ തോന്നുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ്. അല്ല ഞാൻ ഒന്നാകെങ്ങോട്ട് മറാലൊക്കെ തട്ടി അവിടെ ഇവിടെ ഒക്കെ പൊടിയായിട്ട് കെടുക്കല്ലേ. കാരണം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോരോ ഭാഗങ്ങൾ ഇങ്ങോട്ട് ക്ലീൻ ആക്കി കൊണ്ടുവരല്ലേ. അപ്പോൾ ഇതാണ് ഒന്നും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റിലൂടെ അറിയിക്കട്ടാ. അപ്പോൾ ഇതാ ഈ ഒരു റൂമത്തെ മാറാല തട്ടലും അതുപോലെ ജനാല തട്ടലും ഷോക്കേസും പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ആകെ ഒന്നാണ്ട് അടിച്ചു വരി എടുത്താട്ടെ. ഈ റൂമാണ്ട് അടിച്ചു വരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ലോണം പൊടിയും പൊട്ടും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതാ ഈ ഒരു റൂമത്തെ ക്ലീനിങ് പരിപാടിയൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റൂം അവിടെ ഉണ്ട് പൂട്ടിയെടുത്തതിന് ശേഷം ഇതാ ഞാൻ അടുത്ത റൂമൊക്കെ വന്നിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് ചെയ്യുമ്പോൾ അപ്പോൾ ആ ഒരു റൂം വൃത്തിയായും ചെയ്ത് ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒന്നാകെ പരന്ന് കിടക്കണമില്ല. മറ്റേ നമ്മൾ ഒന്നാകെ തട്ടിക്കൊട്ടണമെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പൊടിയായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ആകെ ഒരു പിന്നെ ആ ഒരു ക്ലീനിങ് പരിപാടി ഇങ്ങോട്ട് ചെയ്യാൻ ഭയങ്കര മടിയിക്കാരല്ല. ഒന്നാകെ ഇങ്ങോട്ട് വൃത്തികേടായി തോന്നുമ്പോൾ എവിടെ നിന്നാ തുടങ്ങണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഓരോരോ റൂമിൽ നിന്നായിട്ട് അങ്ങനെ പിന്നെ ഒതുക്കി പെറുക്കിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആകെ ഒന്നാകെ ഇങ്ങോട്ട് വൃത്തികേടായി കിടക്കൂല.
ഇല്ല, നമുക്ക് നല്ല സമാധാനത്തോടു കൂടി പിന്നെ ഓരോ ഭാഗങ്ങൾ അങ്ങനെ ക്ലീൻ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം ഇനി ഏതായാലും ഓരോരോ റൂമായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. എന്താ ആ ഒരു റൂം ക്ലീൻ ആക്കി എടുത്ത പോലെ തന്നെ ബാക്കി രണ്ട് റൂമും ഞാൻ അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ റൂമുകളൊക്കെ ഉണ്ട് ക്ലീൻ ആക്കി എടുത്തതിൻ്റെ ശേഷം. ഇനിയിപ്പോൾ നന്നാക്കാനുള്ളത് ഓഫീസ് റൂമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ബെഡ്ഷീറ്റും കാര്യങ്ങളും ഇവർ മക്കളിപ്പോൾ ഇവിടെയാണല്ലോ കിടത്തം, അപ്പോൾ എല്ലാം ഓണം പരന്ന് കിടക്കുകയാണ് ഇവിടെ എല്ലാം കൂടി. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്നാണ്ട് മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കണ്ട് തട്ടിക്കോട്ട് ഒന്ന് അടിച്ചു വരെ എടുത്താട്ടെ. അപ്പോൾ പിന്നെ ടി വി ഉള്ള ഭാഗത്തെ അവസ്ഥ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അവരെ തീറ്റയും കൂടിയൊക്കെ ഈ ഒരു ടി വിൻ്റെ റൂമിലായിരിക്കും. എല്ലാ മക്കളും സ്വഭാവം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കണ്. അപ്പം നല്ലോണം കച്ചറിയും പൊടി ആ കുട്ടവർ ഇവിടെ. അപ്പം ഇനി ഏതായാലും ഓഫീസ് റൂം ഒന്ന് മാറാലൊക്കെ ഒന്ന് തട്ടി, ജനാലൊക്കെ ഒന്ന് തട്ടി, അതുപോലെ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണുള്ളൂ, ഒന്നാകട്ടെ ഡീപ്പായിട്ട് ഇങ്ങോട്ട് ചെയ്യണില്ല. അങ്ങനെ ഇതാ ആ ഒരു ക്ലീൻ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ സിറ്റ് ഔട്ടാണ് കേട്ടോ ഒന്ന് അടിച്ച് വരാനുള്ളത്. അപ്പോൾ സിറ്റ് ഔട്ടിൽ പിന്നെ അങ്ങനെ കച്ചറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പൊടിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ചെറ്റമ്പടിമേലൊക്കെ നല്ലോണം പൊടി ഉണ്ടാവും. അങ്ങനെന്താ സിറ്റ് ഔട്ട് കണ്ട് അടിച്ച് കയറി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഡൈനിങ് ഹാളും കൂടി ഒന്ന് അടിച്ച് കയറി എടുത്താൽ അടിച്ച് വരുന്ന ഒരു പരിപാടി കണ്ട് കഴിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കണ്ടില്ല നല്ലോണം കച്ചറുണ്ട് കേട്ടോ. അപ്പോൾ അകൊക്കെ ഒന്നാണ്ട് തട്ടിക്കൊട്ടി അടിച്ചു വാരി എടുത്താൽ വീട് മുക്കാൽ ഭാഗം വൃത്തിയായ പോലെയാണ്. അകൊക്കൊന്ന് തുടച്ചെടുത്തൊരു ഫീലിംഗ് ആണ് നല്ലോണം ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ചു വാരി എടുത്താൽ. ഇനി ഇതാ ഡൈനിങ് ഹാളിലെ ടേബിളൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ്. അതുപോലെ ഇതാ ഡൈനിങ് ഹാളത്തെ ഷോക്കേസൊക്കെ ഒന്നാണ്ട് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഷോക്കേസ് കണ്ട ഈ രണ്ട് ഫ്ലവർ ഉണ്ടല്ലോ, ഇത് ഞാനൊരു സ്പോഞ്ച് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇതുവരെ ആയിട്ട് വന്നിട്ടില്ല. പിന്നെ അതാണെങ്കിൽ ഷോക്കേസിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന ഷോക്കേസ് അല്ലേ, അപ്പോൾ അതുകൊണ്ട് പൊടി ഇതൊക്കെ തട്ടാത്തതുകൊണ്ട് പിന്നെ ഒരു കേട് വന്നിട്ടില്ല. പക്ഷേ ഞാൻ പിന്നെ അവിടെ കൊടിഞ്ഞിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫ്ലവറൊക്കെ ഇങ്ങനെ പിന്നെ അങ്ങനെ ഓപ്പണായി കിടക്കണതുകൊണ്ട് തന്നെ അതൊക്കെ പെട്ടെന്നാണ്ട് ചീത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അതിനുള്ളിൽ അടഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു കേടും പറ്റിയിട്ടില്ല. പിന്നെ അതൊക്കെ പിന്നെ ഓഫീസ് റൂമിലുള്ള ലിവിങ് റൂം എന്നാണ് പറയാൻ കിട്ടുന്നത്. ഓഫീസ് റൂമിലുള്ള പിന്നെ ഈ ഒരു ഷോക്കേസും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ സോഫ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിക്കണേ. പിന്നെ ടീപ്പോയും ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കുകയാണ്. ഇനി ഇതാ ഡൈനിങ് ഹാളുള്ള ഈ ഒരു വാഷ് ബേസ് ഏരിയ ആണ് കേട്ടോ ഒന്ന് തുടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ക്ലീനിങ് പരിപാടി ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ ആ ഒരു ക്ലീനിങ് പരിപാടി ആണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ഡൈനിങ് ഹാളുള്ള ബാത്റൂമൊക്കെ ഒന്നാണ്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏതായാലും ഇനിയിപ്പോൾ തുടക്കാനുള്ളൂ ആകും. അപ്പോൾ എന്താ തുടക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് എടുത്താട്ടെ. അപ്പോൾ ഇതാ വെള്ളത്തേക്ക് ഞാൻ ഡെറ്റോളാണ് കേട്ടോ അമ്മ ഒഴിച്ച് കൊടുക്കുക തുടക്കണ വെള്ളത്തേക്ക്. അപ്പോൾ ഇതാ ഡെറ്റോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവിടെ രണ്ട് മോപ്പുണ്ടിട്ട് ഇരിക്കണം. ഒന്നമ്മ കൊള്ളിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അതിന് കളിയാക്കണം. അപ്പോൾ അതിനാ ഒരു കൊള്ളിക്ക് നല്ലൊരു വളവുണ്ട്. അപ്പോൾ അത് പിന്നെ അടുക്കള വർക്ക് ഏരിയ മാത്രം തുടക്കാനും വേണ്ടി എടുക്കണതാണെന്ന് പറഞ്ഞിട്ടമ്മ. അപ്പം ഇനി ഏതായാലും അകൊക്കെ ഒന്നാണ്ട് തുടച്ചെടുത്താട്ടെ. അപ്പോൾ ഇതാ അടുക്കളയിൽ പിന്നെ പരിപാടികളൊക്കെ അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നാത്തനും ഇവിടെ മീൻ പൊരിക്കണുണ്ട്. ഇത് ആനച്ചവിട്ടി ആ ഒരു മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെയാണ് കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്, ചോറും ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഏതായാലും അകൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കട്ടെ. അങ്ങനെ എന്താ തുടക്കലൊക്കെ ഉണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ തീരുമാനം വേണ്ടി നിന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ തീരുമാനം വേണ്ടി നിന്നപ്പോൾ അനിയത്തി അവളെ ഡ്രസ്സൊക്കെ കൊടുന്ന് തന്നിക്കുകയാണ്. ഇന്നിപ്പോൾ ഡൈനിങ് ലൈഫ് ചെയ്യല്ല, അപ്പോൾ ഇയനൊക്കെ ചെയ്തോന്ന് പറഞ്ഞുകാണ് എനിക്ക് തിരുമ്പാളിലൊക്കെ കൊടുന്ന് തന്നിക്കുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ തിരുമലും കുളിയൊക്കെ കഴിഞ്ഞ് ഉമ്മകത്ത് കയറിയിട്ടുണ്ട്. മക്കളെ ഇനി കുളിപ്പിക്കാനുണ്ട്. അപ്പോൾ ഏതായാലും എൻ്റെ തിരുമലൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ കുളിപ്പിക്കാമെന്ന് വിചാരിച്ച്. അപ്പൊ പാവല്ലേ ഓളതൊക്കെ തിരുമ്പി കൊടുക്ക. ഞാന് വരണമെന്ന് ഇടക്കിടക്കൊക്കെ എൻ്റെ ഒക്കെ തിരുമ്പി തരലുണ്ട്. ഇനിയിപ്പോ ഉമ്മ പോയാല് പിന്നെ തിരുമ്മുടെ ഡ്യൂട്ടിയൊക്കെ ഓൾക്കാണ്.
അപ്പൊ ഉമ്മ പോയാലും ഞാൻ ഒരു ദിവസമൊക്കെ ഇവിടെ നിന്നതിന് ശേഷം പിന്നെ ഞാൻ പോവട്ടാ. പിന്നെ എന്താ വെച്ചാൽ സ്കൂളും മദ്രസും ഒക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ 2-3 ദിവസത്തെ സ്കൂളും മദ്രസും ഒക്കെ കണ്ട് മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഏതായാലും 3 ദിവസമൊക്കെ കൂടുമ്പോൾ വന്ന് കണ്ട് പോവാന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ നിൽക്കാനും കണ്ട് പറ്റുന്നില്ല. സ്കൂളും മദ്രസും ഒക്കെ പോവാണ്. പിന്നെ വണ്ടിക്ക് ഏൽപ്പിച്ച് ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ, കാരണം സ്കൂള് മദ്രസ ഇട്ട് വന്ന് സ്കൂൾക്ക് പോവാ, അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ്. ഞാൻ എവിടെയും ആര് പറഞ്ഞു വെച്ചാൽ അത് ശരിയായി കിട്ടൂല. അങ്ങനെ ഏതായാലും ഇതാ നമ്മളെ തിരുമ്പലൊക്കെ ആണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതായാലും തിരുമ്പി ഇതൊക്കെ ഒന്നാണ്ട് തോരട്ടെടുത്താട്ടെ. അപ്പം ഇതാ ഇത് പൂള കുത്തിയതാണ് കേട്ടോ. ഇത് പിന്നെ കുടുംബശ്രീൻ്റെ ആൾക്കാർ വന്നിട്ട് കുത്തിയിട്ടുള്ളതാണ്. അപ്പം ഇതൊക്കെ പിന്നെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, പിടിച്ചിട്ടുണ്ട് പൂള കുത്തിയത്. അപ്പം ഏതായാലും ഇതാ നമ്മളെ തിരുമ്പലൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതാ അടുക്കളയിലത്തെ പണിയും ഒക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പണിയും കഴിഞ്ഞ് ഓരോരുത്തരോരോരുത്തർ കുളിച്ച് കയറുന്നുണ്ട്. ഇനി ഞാൻ ഏതായാലും മക്കളെ രണ്ടാളെയും കുളിപ്പിച്ച് കയറ്റട്ടെ. അതിൻ്റെ ശേഷം എനിക്ക് കുളിക്കണം, പിന്നെ നിസ്കരിക്കണം, ചോറയ്ക്കണം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷവും കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പം നമുക്കിനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.